ശുദ്ധമുള്ള മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3-4 വചനങ്ങൾ മാത്രമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. 1-ാമത്തെ ധ്യാനം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന് വെളിയിൽ നമ്മുടെ ഒരു തിരുവേണി വിളിച്ചിട്ട് ഒരു എക്യുമിനിക്കൽ കൺവെൻഷന് ചെന്നു. കുറച്ച് നാളുകൾ മുമ്പാണ്, 2-3 വർഷം മുമ്പാണ്. 5-ാമത്തെ ദിവസം വൈകിട്ടത്തെ കൺവെൻഷൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവർ, ഞങ്ങൾ വളരെ അവിടുന്ന് നേരെ ആ ഒരു ഫ്ലാറ്റിലേക്ക് വന്നു. ഒരു അപ്പനും അമ്മയും 2 ആമക്കളും, 10, 25, 26 വയസ്സൊക്കെ ഉള്ള 2 ആമക്കള്. ഞങ്ങൾ ചെന്ന പാടെ പ്രാർത്ഥിച്ചു, ഭക്ഷണത്തിനിരുന്നു. അവിടുത്തെ അങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. അങ്കിള്, ഞാൻ പറയാം, ഈ CD പ്ലെയറും MP3 പ്ലെയറും തമ്മിലുള്ള CD MP3 പ്ലെയറും വ്യത്യാസമില്ല. CD എന്ന് പറഞ്ഞാൽ ഒരു 10-12 പാട്ട് കഴിയുമ്പോൾ അങ്ങ് നിൽക്കും. MP3 അങ്ങനെയല്ല, പാടിക്കൊണ്ടേ ഇരിക്കുക. അങ്ങളൊരു MP3 പ്ലെയറാണ് എന്ന് പറഞ്ഞാൽ സംസാരം നിർത്തുന്നില്ല. വലിയ വലിയ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ എന്നോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള ഒരു അങ്കിള്. എന്നാൽ ആന്റി അതിനും കൂടി ഒന്നും മിണ്ടുന്നില്ല. എന്നെങ്കിലും ചോദിച്ചാൽ അന്നേരം ഉവ്വാ, അതിനപ്പുറം ഈ ആന്റി മിണ്ടുന്നില്ല. ഞാൻ ഓർത്ത്, സ്വാഭാവികമാണ്, ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ കൂടെ 10-25 വർഷം ജീവിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അന്തർമുഖിയായി പോയി, ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നാണ് ഞാൻ ചിന്തിച്ചത്. 2 ആമക്കള്. അപ്പൊ ഇവര് 4 പേരും കൂടെ നിന്ന് വലിയ സന്തോഷത്തോടെ ഭക്ഷണം വിളമ്പി തരുന്നു. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഭക്ഷണം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. സാധാരണ എന്തെങ്കിലും കിട്ടിയാൽ വാരി വലിച്ച് തിന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഓടുന്ന സ്വഭാവം, പക്ഷെ അവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാന് വളരെ ആസ്വദിച്ച് ഇരുന്ന് വളരെ സാവകാശം ഈ ഭക്ഷണം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ, എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ ഈ ആന്റിയോട് പറഞ്ഞു, പൊന്നാന്റി സൂപ്പർ ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഫുഡായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഈ ആന്റിയുടെ കണ്ണ് നിറഞ്ഞ് നിറഞ്ഞ് തുളുമ്പി തുളുമ്പി വരുന്നു. ഞാനങ്ങ് പേടിച്ചുപോയി. അന്നേരം വരെ ഈ MP3 പ്ലെയർ പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അങ്കിള് പെട്ടെന്ന് അങ്ങ് സ്റ്റക്കായി, മിണ്ടുന്നില്ല. അന്നേരം വരെ അച്ഛ ചിക്കൻ വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന മക്കള് പെട്ടെന്ന് അവരുടെ മുഖം അങ്ങ് വാടി, അവരാ ഡൈനിങ് റൂമിൽ നിന്ന് അങ്ങ് സ്കൂട്ടാങ്ങി മാറി. ഞാൻ ഓർത്ത്, എന്നാ പറ്റി? ഞാൻ പറഞ്ഞു നല്ല ഫുഡാണെന്നാണ് ഞാൻ പറഞ്ഞത്, സൂപ്പർ ഫുഡാണെന്നാണ് പറഞ്ഞത്. എന്താ ഇവിടെ സംഭവിച്ചേ? ഈ ആന്റി ദയനീയമായിട്ട് ഹസ്ബൻഡിന്റെ മക്കളെ നോക്കി, അവരൊന്നും മിണ്ടുന്നില്ല. മിണ്ടാതെ വന്നപ്പോൾ ഈ ആന്റി എന്നോട് സംസാരിക്കാൻ തോന്നിയിരിക്കുക. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ ആന്റിയുടെ നാവിന് എന്തോ ഒരു കെട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാവ് തിരിയുന്നില്ല. ഒരു 10-15 മിനിറ്റും കൊണ്ട് വളരെ സ്ട്രെയിൻ എടുത്തി ആന്റി കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം കുറെയൊക്കെ എനിക്ക് മനസ്സിലായി. കുറെയൊക്കെ എനിക്ക് എൻ്റെ ഊഹത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ സംഭവതാണ്. അച്ഛാ, 4 കൊല്ലം മുമ്പ് എൻ്റെ നാവിന് ക്യാൻസർ വന്നു. 4 വർഷം മുമ്പ് എൻ്റെ നാവിന് ക്യാൻസർ വന്നു. ചെറുപ്പം മുതൽ തന്നെ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. SLC ക്കും pre-degree ക്കും ഞാൻ ആ കാലത്ത് ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിട്ട് ജയിച്ച ആളാണ്. എൻ്റെ പടമൊക്കെ അന്ന് പത്രത്തിൽ വന്നതാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഞാനെന്ന് പറഞ്ഞ ഒരു അഭിമാനമായിരുന്നു. ഞാൻ നന്നായിട്ട് പഠിക്കുന്നത് കൊണ്ട് എൻ്റെ അനിയത്തിമാർ പോലും അടുക്കള കയറി പണി ചെയ്യുമ്പോഴും എന്നെ അടുക്കള കയറ്റത്തില്ലായിരുന്നു. വല്യമ്മയും അമ്മയും പറയും, നീ പോയി പഠിച്ചോടി മോളെന്ന് പറയും. കാര്യം റാങ്ക് ഹോൾഡറാണ് ഇവിടെ. അങ്ങനെ മുമ്പോട്ട് പോയി ഞാൻ നന്നായിട്ട് പഠിച്ചു, ഒരു കോളേജ് ലെക്ചറർ ആകാൻ തക്കവണ്ണമുള്ള വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നേടിയപ്പോൾ പെട്ടെന്ന് എൻ്റെ അപ്പൻ എന്നെ പിടിച്ച് കെട്ടിച്ചു വിട്ടു. വളരെ പെട്ടെന്ന് കെട്ടിച്ചു വിട്ടു. കെട്ടിച്ച് വിട്ടത് നല്ലൊരു കുടുംബത്തിലേക്കാണ്. സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിക്കണു. എനിക്ക് പക്ഷെ ഒറ്റ വിഷയമേ ഉള്ളൂ, എനിക്ക് ഭക്ഷണമൊന്നും വെക്കാൻ അറിയത്തില്ല. എൻ്റെ അമ്മായിയമ്മ, എൻ്റെ അമ്മയെക്കാൾ എനിക്കിഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മായിയമ്മ നല്ലൊരു അമ്മയായതുകൊണ്ട് അമ്മയുടെ കൂടെ 2 മാസം നിന്നപ്പോൾ അമ്മ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അറിയത്തുള്ളൂ. അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നു. ഹസ്ബൻഡിന് ഗവൺമെൻറ് ജോലി, ഞാൻ കോളേജ് പഠിപ്പിക്കാൻ കയറി. സന്തോഷകരമായ കുടുംബം. ഇത് ഒറ്റ വിഷയമേ ഉള്ളൂ, ഡൈനിങ് ടേബിളിൽ എന്നും ബഹളമാണ്, യുദ്ധമാണ്. കാര്യം എൻ്റെ ഭക്ഷണം ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല. സത്യമാണെന്ന് വെച്ചാൽ എൻ്റെ ഭക്ഷണം എനിക്ക് പോലും ഇഷ്ടമല്ല. കാരണം ഞാൻ എന്ത് വെച്ചാലും ഒന്നെങ്കിൽ എരിവ് കൂടിപ്പോവും, പുളി കൂടിപ്പോയി, എന്തെങ്കിലുമൊക്കെ ഉപ്പ് കൂടിപ്പോയി, എന്തെങ്കിലുമൊക്കെ വിഷയമാണ്. എൻ്റെ ഭക്ഷണം എനിക്ക് പോലും നാവി വെച്ച് കഴിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെ മുമ്പോട്ട് പോയി. മക്കളായി, അവരും ഒക്കെ ഇങ്ങനെ പരാതി പറയും, പക്ഷെ ഇതൊക്കെ പരാതിയൊക്കെ അവഗണിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ് എനിക്ക് നാവിന് ക്യാൻസർ വന്നു. 4 വർഷം മുമ്പ് എൻ്റെ പാവ അമ്മ, 10-75 വയസ്സുള്ള എൻ്റെ അമ്മ അപ്പനെയും വീടും ഒക്കെ ഇട്ടിച്ച് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിന്ന് 1.5 വർഷം എന്നെ ശുശ്രൂഷിച്ചു. 6 കീമോ വേണമെന്നാണ് ഡോക്ടർമാര് പറഞ്ഞത്. അച്ഛാ, 2-ാമത്തെ കീമോ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മനസ്സിലായി, നാവിൻ്റെ രുചി അറിയാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടു. നാവിന് രുചി അറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. 1.5 വർഷത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, പൂർണ്ണമായിട്ടും ഭേദമായിരിക്കുന്നു, അസുഖം പൂർണ്ണമായിട്ടും ഭേദമായിരിക്കുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അന്ന് തന്നെ എൻ്റെ വൈറ്റ് എൻ്റെ അമ്മ പറഞ്ഞു, ഇടി 1.5 കൊല്ലായി അപ്പനെ നിന്നെയൊക്കെ ഇട്ടിച്ച് ഇവിടെ വന്ന്
നിന്റെ കൂടെ നിൽക്കുന്നു, എത്രയും പെട്ടെന്ന് എന്നെ നാട്ടിൽ തിരിച്ചു വിടണം. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അമ്മയും കൊണ്ട് നാട്ടിലേക്ക് പോവാണ്. ഞാനാണ് വണ്ടി ഓടിച്ചുകൊണ്ട് ചെന്ന് അവരെ കൊണ്ട് എയർപോർട്ടിൽ വിട്ടത്. എയർപോർട്ടിൽ വിട്ടിട്ട് തിരിച്ചു വരുന്ന വണ്ടി ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് ഫ്ലാറ്റിലേക്ക് വരുന്ന സമയത്താണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത, ഇനി എന്ത് ചെയ്യും? ജോലിയിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തു, നാവിന് പഠിപ്പിക്കാനുള്ള പ്രാപ്തി ഇല്ല, നാവ് സംസാരിച്ചാൽ തിരിയത്തില്ല, ഇനി ശിഷ്ടകാലം വീട്ടിൽ ജീവിക്കാം. പക്ഷേ അന്നേരമാണ് ഈ ആന്റിയുടെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത, തനിക്കൊരു കുഴപ്പമില്ല, നാവിനൊരു രുചിക്കുന്ന ഒരു കുഴപ്പവും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ താൻ ഭക്ഷണം വെച്ചാൽ തനിക്ക് പോലും ഇഷ്ടമല്ല, തൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല, ഇനി നാവിന് രുചിയില്ലാത്ത താൻ എങ്ങനെ ഭക്ഷണം വെക്കാനാ, എന്ത് ചെയ്യാനാ? ശിഷ്ടകാലം വീട്ടിൽ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടി വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം വെക്കാൻ പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരിക, മറ്റുള്ള ഒരാൾ വേലക്കാരെ നിർത്തേണ്ടി വരിക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലേക്ക് തോന്നി, ഞാൻ പിന്നെ വെറും ഒരു പാഴായി പോവാണല്ലോ, ഒരു നേരത്തെ ഒരു ഭക്ഷണം വെച്ചു കൊടുക്കാനുള്ള പ്രാപ്തിയും കഴിവും പോലും ഇല്ലാതെ ഞാൻ വെറും ഒരു പാഴായി പോവാണല്ലോ എന്ന് ഓർത്തപ്പോൾ ചങ്കങ്ങ് തകർന്നു പോയി. എൻ്റെ ദൈവമേ, അസുഖത്തോടുകൂടി എന്നെ അങ്ങ് തിരിച്ചു വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പോലും ചിന്തിച്ചു. രാത്രിയിലെ വീട്ടിൽ വന്ന് കരഞ്ഞ് കരഞ്ഞ് ടെൻഷൻ അടിച്ച് കിടക്കുക, ഒന്നര കൊല്ലമായിട്ട് ഭക്ഷണത്തിന് കാര്യം അറിഞ്ഞിട്ടില്ല, അമ്മ വീട്ടിലുണ്ടായിരുന്നു, നാളെ പോയി അടുക്കള കയറണം, എന്ത് ചെയ്യും? കരഞ്ഞ് 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 കിടക്കുകയാണ്. രാത്രി 2 മണി 3 മണി സമയമായപ്പോൾ എന്തോ ഒരു ബോധ്യം, എന്തോ ഒരു വെട്ടം, എന്തോ ഒരു വെളിച്ചം കിട്ടിയതുപോലെ ചാടി എഴുന്നേറ്റു. പ്രാർത്ഥിക്കുന്നിടത്ത് ഒരു ക്രൂശിത രൂപം ഇരിപ്പുണ്ട്, ആ രൂപമെടുത്തു, അതിന്റെ മുമ്പിൽ തിരികത്തിക്ക മെഴുകുതിരി സ്റ്റാൻഡുണ്ട്, ഒരു മെഴുകുതിരിയും സ്റ്റാൻഡും ഒക്കെ എടുത്തു. നേരെ പോയി അടുക്കളയിലേക്ക് കയറുമ്പോൾ ഇടത്ത് വശത്ത് വലിയൊരു ഫ്രിഡ്ജുണ്ട്, ആ ഫ്രിഡ്ജിന്റെ മുകളിലേക്ക് ക്രൂശിത രൂപം വെച്ചു, അതിന്റെ മുമ്പിലേക്ക് തിരികത്തിക്കാനുള്ള സ്റ്റാൻഡ് വെച്ചു, അതൊരു തിരിയൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കിടന്ന് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിയച്ചാ. പിറ്റേന്ന് വെളുപ്പനെ ഞാൻ എഴുന്നേറ്റ് എന്നിട്ട് ആ ക്രൂശിത രൂപത്തിന് മുമ്പിൽ ഞാൻ ആ തിരി കത്തിച്ചു വെച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നു കർത്താവേ, ഒരു 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 നേരത്തെ ഭക്ഷണം വെക്കാൻ, എന്തിനൊരു കടിഞ്ചായ ഇടാനുള്ള കഴിവ് പോലും എനിക്കില്ല, എൻ്റെ നാവിന് പ്രാപ്തിയില്ല, രുചിയേറിയുള്ള പ്രാപ്തിയില്ല, അതിനുള്ള കഴിവ് എനിക്കില്ല, എന്നെ വെറും ഒരു പാഴാക്കി കളയരുതേ, എൻ്റെ കൂടെ നീ ഇരിക്കണം, ഈ അടുക്കളയിൽ ഞാൻ കാലം ഉത്തണമെങ്കിൽ എനിക്ക് നീ ഇല്ല, അതൊക്കൂല കർത്താവേ എന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടി കരഞ്ഞിട്ടച്ച ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മക്കളോ ഹസ്ബൻഡോ എൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് നല്ലതല്ലാതെ പറഞ്ഞിട്ടില്ല. അവർ സഹതാപം കൊണ്ട് പറയുന്നതാണെന്ന് വിചാരിക്കാം, പക്ഷേ അച്ഛനെ പോലെ എത്രയോ ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും നല്ല ഭക്ഷണം, സൂപ്പർ ഭക്ഷണം എന്ന് പറയുമ്പോൾ അച്ഛൻ എന്താ നിങ്ങൾ പറയുന്ന ഈ നല്ല ഭക്ഷണം എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്, രുചി അറിയാനുള്ള കഴിവ് ഇപ്പോഴും എൻ്റെ നാവിന് ഇല്ലച്ചാ, ഇപ്പോഴും എൻ്റെ നാവിന് ഇല്ലച്ചാ, എന്തായി സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഇതാണ് ആത്മാവിൽ ദാരിദ്ര്യം. എന്റെ പൊന്നു കർത്താവേ, ശൂന്യമായ കരങ്ങളോടുകൂടി ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കണു, എന്റെ മുമ്പിലെ ഈ പ്രശ്നം, ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ഈ പ്രശ്നം എങ്ങനെ, പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഇത് തരണം ചെയ്യാനുള്ള കഴിവോ പ്രാപ്തിയോ ബലമോ ഒന്നും എന്റെ പൊന്നു കർത്താവേ എനിക്കില്ല, എനിക്ക് നീ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് ആത്മാവിൽ ദാരിദ്ര്യം. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഒരു 5 വർഷങ്ങൾക്ക് മുമ്പാണ് കോട്ടയത്ത് ഒരു കൺവെൻഷൻ നടക്കും, കോട്ടയത്ത് ടൗണിൽ ഒരു കൺവെൻഷൻ നടക്കും, ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം, പ്രസംഗിക്കാൻ തക്കവണ്ണം കടന്നു വന്നിട്ടുള്ളത് ആ ശാലോമിന്റെ ചെയർമാനായിരിക്കുന്ന ബെന്നി പുന്നത്ര സാറാണ്. എന്നോട് സംസാരത്തിന് മധ്യേ പറഞ്ഞു വെച്ചാൽ, ഞാനൊരു 2 മണിക്കൂറാണ് ശുശ്രൂഷിക്കുന്നത്, ഇതിൻ്റെ മധ്യേ ഒരു 10 മിനിറ്റ് സാക്ഷ്യം പറയാൻ എൻ്റെ കൂടെ ഒരു ദമ്പതികൾ വന്നിട്ടുണ്ട്, ജെയിംസ് മേഴ്സി എന്നാണ് അവരുടെ പേര്, ജെയിംസും മേഴ്സിയും കാത്തലിക്സാണ്. അവരുടെ സാക്ഷ്യം ഇങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ സാക്ഷ്യം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അവർക്ക് വിവാഹത്തിന് ശേഷം കുറേ നാളുകൾ മക്കളില്ലായിരുന്നു, പിന്നീടൊരു പെൺകുട്ടി ഉണ്ടായി, മിടുക്കി പെങ്കുച്ച, സുന്ദരി പെങ്കുച്ച, എല്ലാ മിടുക്കിയാണ് അവൾ. അവൾ നന്നായിട്ട് വളർന്നു വന്നു, പഠനത്തിൽ അവൾ മികവ് പുലർത്തി, നന്നായിട്ട് കീബോർഡ് വായിക്കും, പള്ളിയിൽ പാടും, കീബോർഡ് വായിക്കും, എല്ലാവരുടെയും പൊന്നോമനയായിട്ട്, മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ അവൾ മിടുക്കിയാണ്, എല്ലാവർക്കും സ്കൂളിലും പള്ളിയിലും എല്ലാം അവർ എല്ലാവർക്കും ഇഷ്ടമാണ് അവളെ, പൊന്നോമനയായിട്ട് അവൾ വന്നു വളർന്നു വന്നുകൊണ്ടിരുന്നു. എന്നാൽ അച്ഛാ കുറച്ച് നാൾ മുമ്പ് പെട്ടെന്ന് അവൾ പഠിത്തത്തിൽ വളരെ പുറകോട്ട് പോകാൻ തുടങ്ങി, അവൾ എല്ലാ കാര്യത്തിലും പുറകോട്ട് പോകാൻ തുടങ്ങി, അവരുടെ ഊർജ്ജസ്വലതയൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. മൺഡേ ടു ഫ്രൈഡേ 5 ദിവസം ക്ലാസ്സിൽ പോകണമെങ്കിൽ 3 ദിവസം പോലും ക്ലാസ്സിൽ പോകത്തില്ല, എന്നും തലവേദന, ശരീരവേദന, അവളങ്ങ് മെലിഞ്ഞ് മെലിഞ്ഞു വന്നു, അവളെ നോക്കാൻ വേണ്ടി തന്നെ ഒരു വേലക്കാരിയുണ്ട്, എന്നിട്ടും അവളങ്ങ് മെലിഞ്ഞുണങ്ങി മെലിഞ്ഞുണങ്ങി വന്നു, എന്നും പനി, അസ്വസ്ഥത, ഇടയ്ക്ക് ബ്ലഡ് ഛർദ്ദിക്കുന്നു, ഒരുപാട് ട്രീറ്റ്മെന്റ് നടത്തി, ഒരു കുറവുമില്ല, അങ്ങ് മടുത്തു. ഒരു ദിവസം ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട്, ഇങ്ങനെ പോയ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പോലും ഞങ്ങൾ പേടിയായി. ഒരു ദിവസം ഞങ്ങൾ മടുത്തിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച്
ഞാനും മേഴ്സിയും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുഞ്ഞിനെയും കൊണ്ട് ഹൂസ്റ്റണിലുള്ള ഏറ്റവും വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറുമായിട്ട് അപ്പോയിൻമെൻ്റ് മേടിച്ചു. അപ്പോയിൻമെൻ്റ് മേടിച്ച് ഈ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു. ഡോക്ടർക്ക് ചില സംശയങ്ങൾ തോന്നിയത് കൊണ്ട് വിശദമായ ചെക്കപ്പിന് കുറിച്ചു. ചെക്കപ്പ് നടത്തി തിരിച്ച് വീട്ടിലേക്ക് പോയി. വൈകുന്നേരം വേലക്കാരിയെ മോളെ ഏൽപ്പിച്ചിട്ട് ജെയിംസും മേഴ്സിയും തന്നെ വന്ന് റിസൾട്ട് മേടിച്ചു വന്ന് ഈ ഡോക്ടറുടെ കൈ കൊടുക്കുമ്പോൾ ഈ ഡോക്ടർ ഈ റിസൾട്ടിലേക്ക് നോക്കിയിട്ട് എടുത്ത് വായിക്കി ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ആകെപ്പാടെ ആണും പെണ്ണുമായിട്ട് ഒരു കുഞ്ഞേ ഉള്ളൂ ഡോക്ടറെ. ഡോക്ടർ മുഖം അങ്ങ് വല്ലാതെ വാടി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിന് ലുക്കീമിയ, അത് വല്ലാതെ അങ്ങ് മുമ്പിലേക്ക് പോയിരിക്കുന്നു, തേർഡ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു, ബ്ലഡ് ക്യാൻസറാണ്. തലതല്ലിക്കരഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എത്രത്തോളം പ്രയോജനപ്പെടുന്നു ഉറപ്പും നൽകാൻ സാധിക്കത്തില്ല. വളരെ ഹൈപ്പറായിട്ടാണിത്, വളരെ ക്രോണിക് ആയിട്ടാണിത് പോകുന്നത്. ക്രോണിക് ആയിട്ടുള്ള ഒരു ലുക്യൂമിയാണ്, വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു ശൈലിയിലുള്ളതാണ്. എത്രത്തോളം കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. നാളെ തന്നെ അഡ്മിറ്റ് ആകണം എന്ന് പറഞ്ഞു. തലതല്ലിക്കരഞ്ഞു ജെയിംസും മേഴ്സിയും. പോകുന്ന വഴിക്ക് കാറേ ഇരുന്ന് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. വീടിനടുത്തെത്തിയപ്പോൾ കാറേ നിറങ്ങി മുഖമൊക്കെ കഴുകിയിട്ട് മോളുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ചെല്ലാൻ ഒക്കത്തില്ലല്ലോ. മുഖമൊക്കെ കഴുകിയിട്ട് രണ്ടുപേരും മുഖത്തൊരു ചെറിയ ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് നേരെ വീട്ടിലേക്ക് കയറി ചെന്നു. ജെയിംസ് മോളെ എന്ന് പറഞ്ഞ് മോളുടെ മുറിയിലേക്ക് പോയി. മേഴ്സി എന്ന് പറഞ്ഞ അമ്മ മോളെ അന്വേഷിച്ചില്ല, വേലക്കാരി അന്വേഷിച്ചില്ല, ജെയിംസിനെ അന്വേഷിച്ചില്ല, ആരെയും അന്വേഷിച്ചില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ വലത്ത് വശത്ത് ഒരു അവരുടെ ഭാഷയെ പറഞ്ഞ നേരെ അച്ഛ, കയറി ചെല്ലുമ്പോൾ തന്നെ വലത്ത് വശത്ത് ഞങ്ങൾക്കൊരു റൂം പ്രാർത്ഥനാ മുറിയായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുക. ആ പ്രാർത്ഥനാ മുറിയിലേക്ക് അങ്ങ് കയറി. അകത്തങ്ങ് കുറ്റി കിട്ടു. മേഴ്സി എന്ന് പറഞ്ഞ അമ്മ മുട്ടയിൽ ഒരു നിപ്പങ്ങോട്ട് നിന്നു. ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് മുട്ടയിൽ കയ്യും പിരിച്ച്, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടി ഒരു നിപ്പാണ് ഈ അമ്മ, മുട്ടയിലൊരു നിപ്പാണ്. പ്രിയപ്പെട്ടവർ, ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂർ, മൂന്ന് മണിക്കൂർ, നാല് മണിക്കൂർ, മണിക്കൂറുകൾ മുമ്പോട്ട് പോയി. ഇടയ്ക്ക് ജെയിംസ് വന്ന് വിളിച്ചു, ഇവിടെ ശ്രദ്ധിച്ചു പോലും ആ മുട്ടയിൽ നിന്ന് ഇപ്പോൾ ഒരു നിപ്പ നിന്നു. എന്ന് പറഞ്ഞാൽ രാവിലെ വരെ ആ മുട്ടയിൽ ഇവിടെ നിന്നു. എന്ന് പറഞ്ഞാൽ വെറുതെ മുട്ടയിൽ നിന്നല്ല, അവൾ പ്രാർത്ഥനയിൽ കർത്താവിനോട് തൻ്റെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി പോരാടി. രാവിലെയായപ്പോൾ രണ്ട് കാലും മന്ത് പോലെ നീര് വന്ന് വീർത്തു. ഇതാ കരഞ്ഞ് കരഞ്ഞ് കണനീര് വറ്റി. ഇരുന്നാ മുട്ട നിൽക്കാനുള്ള ത്രാണിയില്ല. ഈ സ്ത്രീ ഇരുന്നുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ ജെയിംസ് വരുന്നു, അവരുടെ കുടുംബ സുഹൃത്തുക്കളൊക്കെ വരുന്നു, വിളിക്കുന്നു, ഇവള് ശ്രദ്ധിക്കുന്ന പോലുമില്ല. പകലും മുഴുവൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. വൈകുന്നേരമായപ്പോൾ ഇരിക്കാനുള്ള ത്രാണിയില്ല, അവളവിടെ കടന്നുപോയി. കടന്നിട്ടും തമ്പുരാൻ്റെ ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് ഒരു കര ഇങ്ങനെ പൊക്കി പിടിച്ച് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അവളവിടെ കടക്കുകയാണ്. ഈ ഒരു രാവും ഒരു പകലും കഴിഞ്ഞു. ഒന്ന് ബാത്റൂമിൽ പോകാൻ, ഒരു വെള്ളം കുടിക്കാൻ പോലും അവൾ വെളിയിലേക്ക് വന്നില്ല. പലരും വന്ന് വിളിച്ചിട്ടൊന്നും ഒരു കുലുക്കും ഇല്ല. രാത്രി മുഴുവൻ അവളവിടെ കടന്നു. പിറ്റേന്ന് രാവിലെ പോലീസിൽ അറിയിച്ച്, നമ്മുടെ ഇവിടുത്തെ പോലെ പെട്ടെന്ന് വാതിൽ തല്ലിപ്പൊളിക്കാൻ ഒക്കത്തില്ല. പോലീസിൽ അറിയിച്ച് വാതിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, പൊട്ടിക്കാൻ വേണ്ടി ഒക്കെ ഇവർ ആലോചിക്കുകയാണ്, ഈ ജെയിംസും കൂടെയുള്ളവരും. ഇങ്ങനെ ഇരിക്കെ പ്രിയപ്പെട്ടവരെ, പിറ്റേന്ന് രാവിലെ അവൾ ഒരു തരത്തിൽ എഴുന്നേറ്റിട്ട് ഡോറിന്റെ ലോക്ക് തുറന്ന് ജെയിംസിനെ വിളിച്ചു. നേരെ ജെയിംസ് ഓടി വന്ന് ഇവളെ താങ്ങി പിടിച്ചു. കുറെ നേരം ബോധം കെട്ട് കിടന്നുറങ്ങി. അതിനുശേഷം ഫ്രഷായി, അല്പം ഭക്ഷണം കഴിച്ചപ്പോൾ ഒന്ന് നേരെ നിൽക്കാവുന്ന ത്രാണിയായി. ജെയിംസ് ചോദിച്ചെടി, മോളെ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കേണ്ടതാണ്, ഇത് രണ്ടാം ദിവസമായി, മോളെ കൊണ്ട് പോകണ്ടേ, നീ എന്താ ഇങ്ങനെ തുടങ്ങണേ? പെട്ടെന്ന് ഈ മേഴ്സി എന്ന് പറഞ്ഞ അമ്മ പറഞ്ഞു, പൊന്നിശായ, ഞാൻ ഈ രണ്ട് രാവും ഒരു പകലും നിലവിളിച്ചത് ജീവനുള്ള എൻ്റെ ദൈവത്തോടാണ്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം, മറ്റൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം. ഈ മേഴ്സി നിർബന്ധിച്ചങ്ങ് നിർബന്ധം കട്ടായം പറഞ്ഞപ്പോൾ മേഴ്സി ജെയിംസ് പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇവർ മൂന്നുപേരും കൂടെ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി മറ്റൊരു ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ചെക്കപ്പിന് കുറിച്ചു, ചെക്കപ്പുമായിട്ട് ആ റിസൾട്ടുമായിട്ട് വൈകുന്നേരം വിറയ്ക്കുന്ന കരങ്ങളോടുകൂടി ജെയിംസും മേഴ്സി വന്ന് ഈ രണ്ടാമത്തെ ഡോക്ടറുടെ കയ്യിൽ ഈ റിസൾട്ട് കൊടുക്കുമ്പോഴാണ് ഡോക്ടർ ഒരു വല്ലാത്ത ചിരി, കളിയാക്കി ചിരി ഇരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ആ ഡോക്ടർ പറ്റിച്ചതാണ്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ശരീരത്ത് ക്യാൻസറിൻ്റെ അണുപോലും കാണുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അന്നേരാണ് ഈ ജെയിംസിന് ബോധം ഉണ്ടാകുന്നത്. അന്ന് വൈകിട്ട് വീട്ടിൽ വന്നിട്ട് ഈ അപ്പനും അമ്മയും കൂടെ ഒന്നിച്ച് മുട്ട നിന്നു. ഇനി ഇടയ്ക്ക് കയറി ഞാനൊരു കാര്യം പറയട്ടെ, വിവാഹ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് ഈ ജീവിത പങ്കാളികളെ തമ്മിൽ പുരോഹിതൻ കൈകൂട്ടി പിടിപ്പിക്കും, കൂട്ടി യോജിപ്പിക്കും. അത് യഥാർത്ഥ പുരോഹിതനല്ല, ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്തത്, നിങ്ങളുടെ കരങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്തത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ വിവാഹ ശുശ്രൂഷ ശ്രദ്ധിച്ചാൽ അതിനകത്ത് പറയുന്നുണ്ട്, ഇത് വരമാണ്, വരമാണെന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട്. എന്താണോ ഈ വരം, ഈ കൂട്ടി യോജിപ്പിച്ച കരവുമായിട്ട് ദൈവം സ്ഥാപിച്ച കുടുംബത്തിൽ ഒന്നിച്ച് ഈ കെട്ടിയോനും കെട്ടിയോളും ഒന്നിച്ച് മുഴങ്കാലും അടക്കി കൈകോർത്ത് പിടിച്ചാൽ സ്വർഗം ആ വീട്ടിലേക്ക് ഇറങ്ങി വരും. ഭാര്യയും ഭർത്താവും ദൈവമാണ് നിങ്ങളുടെ കരം തമ്മിൽ കൂട്ടി യോജിപ്പിച്ചതെങ്കിലേ ഈ കരം കോർത്ത് പിടിച്ച്
നിങ്ങൾ ഒന്നിച്ച് നിങ്ങളുടെ കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യം എന്ന് പറഞ്ഞൊരു മറ്റൊരു വാക്കില്ലെന്ന്. ഏത് വിഷയത്തിന്മേലും ദൈവത്തിന് ഇടപെടാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം നിങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചത്, നിങ്ങളുടെ കുടുംബം സ്ഥാപിച്ചത് സർവശക്തനായ ദൈവമല്ലേ? ജെയിംസിന് ബോധമുണ്ടോ എന്ന് വന്നതരാ. രാത്രി മുഴുവൻ ഇവർ ഒന്നിച്ച് മുട്ടയിൽ നിന്ന് കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ ഇവർ എഴുന്നേറ്റ് ഈ കുഞ്ഞിനെ അങ്ങോട്ട് ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ ആദ്യം കാണിച്ച ഡോക്ടറുടെ അടുക്കലേക്ക് ചെന്നു. ഈ ഡോക്ടർ ഇവരെ കണ്ടപ്പോൾ അങ്ങ് ഷൗട്ട് ചെയ്തു, നിങ്ങളോട് നാളെ അടുത്ത ദിവസം തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് മൂന്നാം പക്കമാണ് കടന്നു വരുന്നത്, നിങ്ങൾക്ക് ഇത്ര ബോധയില്ലേ? ഇതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മേഴ്സിനോട് ചോദിച്ചു, ഒന്നുമില്ലേ? നിങ്ങളൊരു നേഴ്സല്ലേ, നിങ്ങൾക്ക് എന്റെ ഗൗരവം മനസ്സിലായില്ലേ? ഒന്നും ഇണ്ടാതെ ഡോക്ടറെ ശകാരം മുഴുവൻ കേട്ടോണ്ട് വരുന്നു. കുറെ ശകാരിച്ചിട്ട് ഡോക്ടറോ ശരി അഡ്മിറ്റ് ആക്കിയേക്കാന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ജെയിംസിന് അന്നൊരു സംശയമാണ്. മേഴ്സി എന്ന് പറഞ്ഞ അമ്മ കൈകൂപ്പി കരഞ്ഞോണ്ട് പറഞ്ഞു, ഡോക്ടർ പ്ലീസ് ഞങ്ങളാ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി വന്നതല്ലേ, ഞങ്ങളുടെ കുഞ്ഞിന് ഒന്നും കൂടെ ചെക്കപ്പ് നടത്തണം. ഡോക്ടർ വീണ്ടും ഷൗട്ട് ചെയ്തു, നടക്കത്തില്ല, എങ്ങോട്ടാന്ന് പൊക്കോളാം പറഞ്ഞു, ദേഷ്യപ്പെട്ടു. പക്ഷെ ഇവര് വീണ്ടും നിറകണ്ണുകളോടുകൂടി മേഴ്സി എന്ന് പറഞ്ഞ അമ്മ അപേക്ഷിച്ചപ്പോൾ പിന്നെ ഒന്നും വേണ്ടിയില്ല, വീണ്ടും ദേഷ്യപ്പെട്ട് ചെക്കപ്പിനെ കുറിച്ചു. വൈകുന്നേരം റിസൾട്ടുമായിട്ട് വിറയ്ക്കുന്ന കരങ്ങളോടുകൂടി വിറയ്ക്കുന്ന കാലുകളോടുകൂടി ജെയിംസും മേഴ്സിയും വന്ന് ഈ ഡോക്ടറുടെ ഇരിക്കലേക്ക് ഈ റിസൾട്ട് നീട്ടി. ഈ റിസൾട്ടിലേക്ക് നോക്കിയ ഡോക്ടർ പകച്ചുപോയി കൂടെ നിന്ന നേഴ്സിനോട് പറഞ്ഞു, മൂന്ന് ദിവസം മുമ്പുള്ള റിസൾട്ട് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു, കോപ്പി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. കോപ്പി എടുത്തോണ്ട് വന്നു, രണ്ട് റിസൾട്ടിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഈ മൂന്ന് ദിവസത്തിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഈ മൂന്ന് ദിവസത്തിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. ആദ്യത്തെ റിസൾട്ടില് നോക്കുമ്പോ ലുക്കീമിയ തേർഡ് സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നോക്കുമ്പോ നിങ്ങളുടെ കുഞ്ഞിന്റെ ശരീരത്ത് ലുക്കീമിയയുടെ ഒരു സെല്ല് പോലും കാണുന്നില്ല, ഒരു അണു പോലും കാണുന്നില്ല. ഇതെന്ത് സംഭവിച്ചു ഈ മൂന്ന് ദിവസത്തിനിടയ്ക്ക് എന്ന് ഈ ഡോക്ടർ ആത്മഗതം ചെയ്യുമ്പോൾ അന്നേരം വരെ ഇങ്ങനെ കരഞ്ഞ് കൈകുപ്പി തല കുനിച്ചിരുന്ന മേഴ്സി എന്ന് പറഞ്ഞ അമ്മയുണ്ടല്ലോ, ചാടി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ആ രണ്ട് റിസൾട്ടിന്റെ കോപ്പി തട്ടിപ്പറിച്ച് അങ്ങോട്ട് മേടിച്ചിട്ട് അത് രണ്ടും കൂടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു ഹോസ്പിറ്റലാണ്, പബ്ലിക് പ്ലേസ് ആണെന്ന് പോലും ചിന്തിക്കാതെ ഒരു ഒറ്റ അലറി വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ ഈ മൂന്ന് ദിവസത്തിനിടയ്ക്ക് സംഭവിച്ചത് എന്തെന്നറിയാമോ? നിലവിളി കേൾക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്, പാവപ്പെട്ട മനുഷ്യൻ കരയുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്, അതാണ് ഈ മൂന്ന് ദിവസത്തിനിടയ്ക്ക് സംഭവിച്ചത്. ഹല്ലേലൂയ്യ. കർത്താവേ, ഞാൻ ബലഹീനനാണ്, ഞാൻ കുറവുള്ളവനാണ്, ശൂന്യമായ കരങ്ങളോടുകൂടി പൊന്നതമ്പുരാനെ നിന്റെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കുകയാണ്. എന്റെ മുമ്പിലുള്ള പ്രശ്നം, പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അത് തരണം ചെയ്യാനുള്ള കഴിവോ പ്രാപ്തിയോ തമ്പുരാനെ എനിക്കില്ല. എന്നെ സഹായിക്കാനും ആരുമില്ല കേട്ടോ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് ആത്മാവിൽ ദാരിദ്ര്യം. രണ്ടാമത്തെ കാര്യം 5:4 വായിച്ച്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഒരു അനുഭവം പറയാം. 2017 സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഒരു ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് അല്പം ദൂരെയാണ്, കോട്ടയത്തില്ല. അവിടെ കോട്ടയത്ത് സെന്റ് ജോസഫ്സിൽ ധ്യാനത്തിന്റെ ചുമതല വഹിക്കുന്ന സമയം, ആ സമയത്ത് അവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു കുടുംബമുണ്ട്. ഒരു പയ്യൻ, അവൻ വളരെ മോശപ്പെട്ട ജീവിതമാണ്, ഒരു ഉത്തരവാദിത്തമില്ലാത്ത ജീവിതം. അവൻ്റെ അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയി, ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല. അത് കഴിഞ്ഞ് ആരൊക്കെയോ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പിന്നെ ഇങ്ങനെ വിട്ടാ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് പള്ളിയിലെ അച്ഛനും ഒക്കെ ചേർന്ന് പിന്നെ കല്യാണം കഴിപ്പിക്കാൻ മുതിർന്നു. ഇതുപോലെ തന്നെ അപ്പനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട് ഒരു കുടിയനായിരിക്കുന്ന ആങ്ങളെ മാത്രമുള്ള ഒരു പെൺകുട്ടി, അവളുമായിട്ട് ഇവൻ്റെ വിവാഹം നടന്നു. ഇവൻ പക്ഷെ വിവാഹത്തോടുകൂടി അവൻ്റെ സ്വഭാവ രീതികളൊക്കെ അങ്ങ് മാറി, പള്ളിയിൽ പോകാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, മദ്യപാനം മറ്റു ദുശ്ശീലങ്ങളിൽ നിന്നെല്ലാം മാറി അവൻ ബിസിനസ് ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവളുടെ ഈ സ്വാധീനവും ഇവളുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന മൂലം ഇവൻ ഒരു കുഴപ്പമില്ല, ഭംഗിയായിട്ട് വീട്ടിലെ കാര്യം നോക്കാൻ തുടങ്ങി. ഇവർക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടായി. കുഞ്ഞും കൂടെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വൈകുന്നേരം 7 എന്ന് പറയുമ്പോൾ ഇവൻ വീട്ടിൽ കയറും, മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നെ ബിസിനസ്സും ഇല്ല, പണമില്ല, ഒന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ 9 ആ വീട്ടിൽ നിറങ്ങത്തില്ല. പിന്നെ ഭാര്യയോടും മക്കളോടും ഒപ്പം ഒന്നിച്ച് പ്രാർത്ഥിക്കും, ഒന്നിച്ച് ഭക്ഷണം കഴിക്കും, കുഞ്ഞിനോടൊപ്പം ഇങ്ങനെ നടക്കും. അതാണ് അവൻ്റെ പ്രധാനപ്പെട്ട സന്തോഷം. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ്, ഭക്ഷണമൊക്കെ കഴിഞ്ഞ്, കുഞ്ഞിനോടൊപ്പം കളിച്ചോണ്ട് ഇവൻ ഇരിക്കുകയാണ്. ഭാര്യ അടുക്കളയിലാണ്. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ഭാര്യ എന്ന് നോക്കിയപ്പോൾ ഭർത്താവ് ഇങ്ങനെ വീണ് കിടപ്പുണ്ട് താഴെ. അവൾ ഓർത്തു
കൊച്ചിനെ പറ്റിക്കാൻ വേണ്ടി കളിപ്പിക്കാൻ വേണ്ടി വീണ് കിടക്കുകയായിരിക്കും. പക്ഷെ കുറെ കഴിഞ്ഞിട്ടും അനക്കൊന്നുമില്ല, കൊച്ചു വല്ലാതെ കരയെന്ന് കേട്ട് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഇവന്റെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കിന് അലറി വിളിച്ചു, അയലോക്കംകാരെല്ലാം ഓടി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെന്നപ്പോഴത്തേക്കിന് മരിച്ചു കിടക്കായിരുന്നു സൈലന്റ് അറ്റാക്ക് ഈ ചെറുപ്പക്കാരൻ. ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ നാട്ടിലില്ല, ഞാനിത് 4-5 ദിവസം കഴിഞ്ഞാണ് അറിയുന്നത്, 7-8 ദിവസം കഴിഞ്ഞാണ് അറിയുന്നത്. ഞാനപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവരുടെ നമ്പർ കളക്ട് ചെയ്ത് ഈ പയ്യന്റെ നമ്പർ കിട്ടി വിളിച്ചപ്പോൾ ഈ പെൺകുട്ടിയെ കിട്ടി. ഞാൻ ഇവളോട് കുറെ ആശ്വാസ വചനങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇടിമോളെ ഭാരപ്പെടേണ്ടെന്ന് പറഞ്ഞു. കുറെ ഒരു 10-15 മിനിറ്റ് സംസാരിച്ചിട്ട് ഇവള് മൂളൊന്നും അല്ലാതെ ഒന്നും തിരിച്ചു മിണ്ടുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി ഇവളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശരി മോളെ ഞാൻ വെക്കുകയാണ്, ഞാൻ നാട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒന്നിച്ച് ഞാൻ ധ്യാനകേന്ദ്രത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഇവിടെ എന്നോട് പറഞ്ഞു, അച്ഛാ അച്ഛൻ പറയുന്നതെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരു കാര്യം മാത്രമേ അച്ഛൻ എൻ്റെ എനിക്ക് അറിയത്തുള്ളൂ. അച്ഛാ അച്ഛൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഒറ്റ കാര്യം എനിക്ക് അറിയത്തുള്ളൂ. എൻ്റെ സാക്ഷ്യം ഇതാണ്, ഇത്രയും നാളും എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബത്തെ നയിച്ചെങ്കിൽ ഇനി മുതൽ എൻ്റെ കർത്താവ് എൻ്റെ കുടുംബത്തെ നയിക്കും. ഇത്രയും നാൾ മുതൽ എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബത്തെ നയിച്ചെങ്കിൽ ഇന്ന് മുതൽ എൻ്റെ കർത്താവ് എൻ്റെ കുടുംബത്തെ നയിക്കും. അത് മാത്രമേ അച്ഛൻ എനിക്ക് അറിയത്തുള്ളൂ, അത് മാത്രമേ അറിയത്തുള്ളൂ. പിന്നീട് ഇവിടെ ഈ പെൺകുട്ടിയെക്കുറിച്ച് ഒരു അറിവുമില്ല. കഴിഞ്ഞ ദിവസമാണ് ഈ പെൺകുട്ടി വീണ്ടും ഞാൻ കാണുന്നത്. ഞാൻ ശുശ്രൂഷിക്കുന്ന പള്ളിയിലേക്ക് കടന്നു വന്നു, അവളുടെ കുഞ്ഞിനെയും കൊണ്ടാണ് വന്നത്. അച്ഛാ ഒന്ന് കുഞ്ഞിനെ ഒന്ന് വിദ്യാരംഭം എഴുത്തിനിരുത്തി പഠനാരംഭം അച്ഛൻ തന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഇവിടെ പിന്നീട് 2-3 വർഷത്തിന് ശേഷം കാണുന്നത്. ഞാനോട് ചോദിച്ചു, മോളെ നീ എന്തെടുക്കുക, കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് പ്രിയപ്പെട്ടൊരു വലിയൊരു സാക്ഷ്യം ഇവളെന്നോട് പറഞ്ഞതാണ്. എൻ്റെ അച്ഛാ ഇത്രയും നാളും എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബത്തെ നയിച്ചെങ്കിൽ ഇനി എൻ്റെ കർത്താവ് എൻ്റെ കുടുംബത്തെ നയിക്കും. ഈ ബിസിനസ്സിന്റെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ തുച്ഛമായ ഒരു പണം മാത്രമേ മിച്ചം കിട്ടിയുള്ളൂ, കൂടെയുള്ളവരെല്ലാം ശരിക്കും പറ്റിച്ചു. നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, തുച്ഛമായ ഒരു പണമേ ഉള്ളൂ, ഇതുകൊണ്ട് അധികം നാൾ ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇവർക്ക് മനസ്സിലായി. സഹായഹസ്തവുമായിട്ട് ചിലരൊക്കെ വന്നു, പക്ഷെ അവരുടെ ഉദ്ദേശം വേറെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർക്ക് ഭയമായി, എല്ലാവരും അകറ്റി നിർത്തി ഇവിടെ ജീവിക്കുകയാണ്. ഒരു ദിവസം സങ്കടം സഹിക്ക വയ്യാതെ ഇവള് നടന്നു വീട്ടിൽ നിന്നിറങ്ങി നേരെ മണർകാട് പള്ളി പോയി. രാവിലെ മുതൽ വൈകുന്നേരം വഴി അവരിയിരുന്നു, തിരിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു കുഞ്ഞിനെ കൊണ്ട്. വൈകുന്നേരം തിരിച്ച് തൻ്റെ ബസ്സിന് കയറി തൻ്റെ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങി അവിടെ നിന്ന് കുഞ്ഞിന് ബിസ്ക്കറ്റും പാലും മേടിക്കാൻ വേണ്ടി ഒരു ബേക്കറി കയറി. കയറി ഇത് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു തൊഴിൽ വീതി, മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, എങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തില്ല. കാര്യം സാക്ഷ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു, പക്ഷേ എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു തൊഴിൽ വീതി കിടക്കുന്നു ചുമ്മാതെ ഉറങ്ങി. പെട്ടെന്ന് തോന്നിയ ഒരു പ്രചോദനം, അവൾ പോലും അറിയാതെ അവൾ പറഞ്ഞു ഒരു തൊഴിൽ വീതി നന്നാക്കാൻ പറഞ്ഞു. തൊഴിൽ വീതിയും കൂടെ മേടിച്ചു. തൊഴിൽ വീതി കൂടെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു. മുഴുവൻ തെരഞ്ഞു പിടിച്ചു നോക്കിയപ്പോൾ കുറേ എക്സാമുകൾ, LD ക്ലർക്കിൻ്റെയും അല്ലാതെ ഒക്കെ കുറേ പ്ലാന്റേഷൻ കോർപ്പറേഷൻ പല എക്സാമുകളും, 4-5 എക്സാം വരുന്നുണ്ട് ഗവൺമെൻറ് തലത്തിൽ. എല്ലാത്തിനും അങ്ങ് അവള് രജിസ്റ്റർ ചെയ്തു, എല്ലാം എഴുതി. അച്ഛാ ഓരോ പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ തലേദിവസവും പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന സമയത്തും ഞാൻ ചങ്ക് പൊട്ടി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാ പോണേ. ഈ കുഞ്ഞിനെ പരീക്ഷയുടെ സമയത്ത് ഈ കുഞ്ഞിനെ ഒന്ന് ഏൽപ്പിക്കാൻ പോലും എനിക്ക് ആരുമില്ല. ചങ്ക് പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു, പൊന്നു കർത്താവേ ആരുമില്ല കേട്ടോ, നീയേ ഉള്ളു കേട്ടോ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കേട്ടോ, നീയേ ഉള്ളു കേട്ടോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോവാ. അവിടെ ചെന്ന് പരീക്ഷ പേപ്പർ കിട്ടുമ്പോഴും ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന, എൻ്റെ കർത്താവേ എനിക്ക് നീയേ ഉള്ളു കേട്ടോ, എനിക്കും എൻ്റെ അമ്മ കുഞ്ഞിന് നീയേ ഉള്ളു കേട്ടോ എന്ന് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് അച്ഛാ പരീക്ഷ ചെയ്തത്. 4-5 എണ്ണം എഴുതി അച്ഛാ. ഒരെണ്ണത്തിന് ദൈവം അങ്ങോട്ട് ഇടപെടുകയാണ്, ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ. അച്ഛാ എത്രയോ ഇന്നിപ്പോ LD ക്ലർക്കിനൊക്കെ ആളുകൾ PSC കോച്ചിങ്ങിന് പോയി എത്രയോ വർഷങ്ങൾ കുത്തിയിരുന്ന് പഠിച്ച് ആണ് എക്സാം എഴുതുന്നത്. പക്ഷെ എനിക്ക് ഇതിനുള്ള സാഹചര്യം ഒന്നുമില്ല, കുഞ്ഞിനെ ഇട്ടച്ച് പഠിക്കാൻ ഒന്നും എന്തെങ്കിലും ഒന്ന് തുറന്നു നോക്കാനുള്ള ഒരു സമയം പോലും എനിക്കില്ല, ഒന്നുമില്ല. ഒന്നും ഒരു വാക്ക് പോലെ പഠിക്കാതെ പോയി എഴുതിയാണ് അച്ഛാ. തമ്പുരാൻ ഇടപെടുക. പ്രിയപ്പെട്ടവരെ, അവർക്ക് 6 മാസം കൊണ്ട് ഗവൺമെന്റ് ജോലി കിട്ടി. 6 മാസം കൊണ്ട് ഗവൺമെന്റ് ജോലി കിട്ടി. അപ്പോഴും ഈ കുഞ്ഞിനെ കൊണ്ട് ജോലിക്ക് പോകുന്ന വലിയൊരു ടെൻഷൻ. അവൾ പറഞ്ഞു കർത്താവെ എനിക്ക് നീ ഉള്ളു കേട്ടോ എന്ന് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജോലിക്ക് കയറി ഒരു മാസമൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ കുഞ്ഞിനെ കൊണ്ട് തന്നെയാണ് ജോലി സ്ഥലത്തേക്ക് വരുന്നത്. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് അറിയാം. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ വരുന്ന ഒരു സ്ത്രീ ഉണ്ട്, പ്രായമുള്ള സ്ത്രീ. അവരൊരു ഭാണ്ഡക്കെട്ടും ഒക്കെ ആയിട്ട് ഓഫീസിന് മുമ്പിൽ ഇരുന്ന് കരയാണ്. ചോദിച്ചു എന്നാ പറ്റി, മകൻ മുഴുക്കുടിയനെ, ഒരു മകനേ ഉള്ളൂ, ആണും പെണ്ണായിട്ട് ഒരു മകനേ ഉള്ളൂ, മുഴുക്കുടിയനാണ്. അവൻ എന്നെ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കി ഇനി വീട്ടിലേക്ക് കയറി ചെന്നേക്കരുതെന്നാണ് പറയുന്നത്. തല്ലിക്കൊല്ലു എന്ന് പറഞ്ഞത് എനിക്ക് പോക്കടയില്ല. ഇവിടെ സാറിനോട് ഓഫീസറോട് ചോദിച്ചു ഇവിടെ താമസിച്ചോട്ടിരുന്നു, ഇപ്പം അത് നോക്കത്തില്ല, ഗവൺമെൻറ് ഓഫീസാ, താമസിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, പോക്കടയില്ല മോളേന്ന് പറഞ്ഞ് കരഞ്ഞു. പെട്ടെന്നുള്ളിൽ ദൈവം പ്രചോദിപ്പിച്ചതുപോലെ
ഇവിടെ പെട്ടെന്ന് ഈ അമ്മയെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു, എന്റെ അമ്മയായിട്ട് എന്റെ വീട്ടിലേക്ക് പോരാമോ. ഇവര് മൂന്നുപേരും കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞിനെ എഴുത്തിനിരുത്താൻ വേണ്ടി കൊണ്ടുവരുന്നത്. ഞാനിത് കേട്ടിട്ട് എന്റെ കണ്ണു നിറഞ്ഞു. കാരണം 2017 സെപ്റ്റംബർ മാസത്തിൽ ഇവൾ എന്നോട് പറഞ്ഞു, ഫോണിൽ കൂടെ പറഞ്ഞു, അച്ഛാ ഇത്രയും നാളും എന്റെ ഹസ്ബൻഡ് എന്റെ ഭർത്താവ് എന്റെ കുടുംബത്തെ നയിച്ചെങ്കിൽ ഇന്നു മുതൽ എന്റെ കർത്താവ് എന്റെ കുടുംബത്തെ നയിക്കും എന്ന് പറഞ്ഞ സമയത്ത് എന്റെ കർത്താവ് അവള് പറഞ്ഞതിനടിയിൽ ഒരു ഒപ്പിട്ടം കൂടി കൊടുത്തു. എന്റെ കർത്താവ് അവളുടെ സാക്ഷ്യം വിശ്വാസം അവളങ്ങ് ഏറ്റുപറഞ്ഞപ്പോ എന്റെ കർത്താവ് അതിന് താഴെ അങ്ങോട്ട് ഇത് സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ഒപ്പിട്ടം അങ്ങോട്ട് കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, എത്ര അപരിഹാരമായ ദുഃഖത്തിലൂടെ നീ കടന്നു പോയാലും, നിന്റെ ജീവിതത്തിൽ നിനക്കൊന്ന് പ്രകടിപ്പിക്കാനാവാത്ത ദുഃഖത്തിലൂടെ നീ കടന്നു പോയാലും നിന്നെ താങ്ങുന്ന ഒരു കരം നിനക്ക് ഉണ്ട്.